നമസ്കാരം. തിരഞ്ഞെടുപ്പ് നേരത്തെയാക്കുമോ? കർണാടകത്തിൽ നിയമസഭ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് വേഗം കൂട്ടി കോൺഗ്രസ്. തുടർച്ചയായ പരാജയങ്ങളുടെ പശ്ചാത്തലത്തിൽ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന കർണാടകയിൽ തിരഞ്ഞെടുപ്പിനായി നേരത്തെ തന്നെ തന്ത്രങ്ങൾ മെയ്യാൻ കോൺഗ്രസ്. ഹിജാബ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സംസ്ഥാനത്ത് ബി ജെ പിക്ക് ഗുണം ചെയ്തേക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾക്കിടെയാണ് കോൺഗ്രസ് തിരക്കിട്ട പ്രവർത്തനങ്ങൾക്ക് തയ്യാറെടുക്കുന്നത്. 2013 പകുതിയോടെയാണ് സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടക്കുക. കോൺഗ്രസ് അംഗത്വ വിതരണം ഉൾപ്പെടെ സംഘടനയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തനങ്ങളുടെ ഭാഗമാകാൻ മുൻ പാർട്ടി അധ്യക്ഷൻ രാഹുൽഗാന്ധി അടുത്ത ആഴ്ചയോടെ സംസ്ഥാനത്ത് എത്തുന്നത്. നിലവിൽ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ അംഗത്വ വിതരണം പുരോഗമിക്കുകയാണ്. മാത്രമല്ല തുങ്കുരുവിലെ പ്രമുഖമായ ലിംഗയത്ത് മഠമായ സിദ്ധഗംഗ മഠവും രാഹുൽഗാന്ധി സന്ദർശിക്കും. മുൻ മഠാധിപതി ശിവകുമാരസ്വാമിയുടെ 115 ചരമവാർഷികാഘോഷ ചടങ്ങുകളിലാണ് രാഹുൽഗാന്ധി പങ്കെടുക്കുക. ഹിജാബ് വിഷയത്തിൽ മുൻ മുഖ്യമന്ത്രി സീതാരാമയ്യ ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ ചില പ്രതികരണങ്ങളിൽ മത നേതാക്കൾക്കിടയിൽ ഉയർന്ന അതൃപ്തികൾ പരിഹരിക്കുക കൂടി ലക്ഷ്യമിട്ടാണ് നീക്കമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ഈ വർഷം അവസാന നിയമസഭ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഗുജറാത്തിലും ഹിമാചൽ പ്രദേശിലുമൊപ്പം കർണാടകത്തിലും തിരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കങ്ങൾ ബി ജെ പി നടത്തിയേക്കുമെന്ന ആശങ്ക കോൺഗ്രസ് ക്യാമ്പിലുണ്ട്. ഇക്കഴിഞ്ഞ 5 നിയമസഭ തിരഞ്ഞെടുപ്പുകളിലും പഞ്ചാബൊഴികെ 4 സംസ്ഥാനങ്ങളിലും വിജയം നേടാൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നു. ഈ അനുകൂല തരംഗം ബി ജെ പി മുതലെടുത്തേക്കുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. അത്തരത്തിൽ തിരഞ്ഞെടുപ്പ് നേരത്തെ നടന്നാൽ സാഹചര്യം നേരിടാൻ സർവേ സജ്ജമായിരിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട്. കോൺഗ്രസിന്റെ ട്രിബിൾ ഷൂട്ടർ എന്നറിയപ്പെടുന്ന ടി കെ ശിവകുമാർ പാർട്ടി അധ്യക്ഷനായത് മുതൽ സംസ്ഥാനത്ത് ഊർജ്ജം കൈവരിച്ച നിലയിലാണ് കോൺഗ്രസ്. മുതിർന്ന നേതാവ് സീതാരാമയും ടി കെയും ചേർന്നാണ് സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പാർട്ടി വക്താവ് രൺദീപ് സിംഗ് ഗുർജേലേക്കാണ് സംസ്ഥാനത്തിന്റെ ചുമതല. അതേസമയം തിരഞ്ഞെടുപ്പിനൊരുങ്ങുമ്പോൾ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകുമെന്ന് സംബന്ധിച്ച തർക്കങ്ങൾ പാർട്ടിയിൽ നിലനിൽക്കുന്നുണ്ട്. പാർട്ടി അധ്യക്ഷൻ ടി കെ ശിവകുമാർ പാർട്ടി നയിക്കട്ടെ എന്നാണ് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. മുഖ്യമന്ത്രി കാസേര സ്വപ്നം കണ്ടു തന്നെയാണ് ടി കെയും കരുക്കൾ നീക്കുന്നത്. സീതാരാമയും ഹൈക്കമാൻഡിന് മുന്നിൽ ഇതേ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത്തരം തർക്കങ്ങൾക്ക് നേരത്തെ തന്നെ പരിഹാരം കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ കർണാടകത്തിലും തിരിച്ചടിയാക്കും ഫലമെന്നാണ് പാർട്ടി നേതാക്കൾ തന്നെ നൽകുന്ന സൂചന. 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആയിരുന്നു കർണാടകത്തിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായത്. 224 അംഗ നിയമസഭയിൽ 104 സീറ്റുകളായിരുന്നു ബി ജെ പിക്ക് ലഭിച്ചത്. കോൺഗ്രസിന് 80 ജെ ഡി എസിന് 40 സീറ്റുമായിരുന്നു ലഭിച്ചത്. എന്നാൽ ബി ജെ പി അധികാരം പിടിക്കുമെന്ന് ഉറപ്പായതോടെ ബന്ധവരികളായ കോൺഗ്രസും ജെ ഡി എസും സഖ്യത്തിൽ അധികാരത്തിലേറുകയായിരുന്നു. എന്നാൽ സഖ്യത്തിനുള്ളിലെ അതൃപ്തി മുതലെടുത്ത് ബി ജെ പി സഖ്യ സർക്കാരിനെ താഴെയിറക്കി അധികാരം പിടിച്ചു. ജെ ഡി എസിൽ നിന്നും കോൺഗ്രസിൽ നിന്നുമായി 17 എം എൽ എമാരെ അടർത്തിയെടുത്തായിരുന്നു ബി ജെ പി അധികാരം പിടിച്ചെടുത്തത്. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്.